ജിജി ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലാണെങ്കിലും അവരുടെ പൂർവികർ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നുമുള്ളവരാണ്. ഒരു നസ്രാനി കുടുംബത്തിൽ ഞാൻ എത്തുന്നതും അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ പഠിക്കുന്നതും അവളുടെ കുടുംബത്തിൽ നിന്നാണ്. പെസഹ വ്യാഴം പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നാൽ ആ വീട്ടിലെ തല മുതിർന്നയാൾ ഇന്ദ്രിയപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി എല്ലാവർക്കും നൽകും. വീട്ടിലെ പുരോഹിതനാണ് ഗൃഹനാഥൻ. എന്തിനേറെ പള്ളിയിലെ വികാരി വീട്ടിൽ വന്നാൽ വീട്ടിലെ പുരോഹിതനായ ഗൃഹനാഥന്റെ അനുവാദം വാങ്ങിയിട്ട് വേണം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ വർഷം പെസഹ അപ്പം മുറിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും മരിച്ചുപോയാൽ അവരോടുള്ള സ്നേഹാർത്ഥം ഈ വർഷത്തിൽ അപ്പം മുറിക്കില്ല. വിവാഹം കഴിച്ച് വന്നവരുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും മരണമല്ല, മറിച്ച് ജനിച്ച കുടുംബത്തിലെ അംഗങ്ങളുടെ മരണമാണ് ഇങ്ങനെ ആചാരത്തിൽ മാറ്റം വരുത്തുന്നത്. നമ്മുടെ അയൽവക്കത്തോ പരിചയത്തിലോ അങ്ങനെ ഒരു മരണം നടന്ന ഭവനമുണ്ടെങ്കിൽ അവർക്കായി നമ്മൾ വേണം അപ്പമുണ്ടാക്കി നൽകാൻ. മരിച്ചവരോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതോടൊപ്പം അയൽക്കാരോടുള്ള കരുണയും പഠിപ്പിക്കുന്ന ആചാരമാണ് നസ്രാനികളുടെ ഈ ആചാരം. 2024 പെസഹ ആചരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ രൂപതയിലും മിനിമം ഒരു അനാഥ മന്ദിരമോ അഗതി മന്ദിരമോ ഉണ്ടെന്ന് ഓർക്കുക. അവരോടുകൂടെ കരുണയും പരിഗണനയും കാണിച്ചൂടെ. ഓരോ രൂപതയുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സന്യാസ വൈദികരുടെ ആശ്രമങ്ങൾ കാണുമല്ലോ, അവരെ കൂടെ പരിഗണിക്കുക. അവർക്കില്ലാത്തതുകൊണ്ടല്ല, ദൈവജനത്തിന് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. പെസഹ ആചരണത്തിലെ ഈ നല്ല പൈതൃകം തനിമയും ഇനിമയും നഷ്ടപ്പെടാതെ പുതുതലമുറക്ക് കൈമാറാം നമുക്ക്.